ഈ ഷുക്കൂറിനെ കാണാതായി എന്ന് പറഞ്ഞത് സ്കൂളിൽ പോയ വഴിക്കാണോ അതോ വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വന്ന വഴിക്കാണോ കാണാണ്ടായത്? ഷുക്കൂർ എന്ന് പറഞ്ഞ എന്റെ മക്കളല്ല, പിന്നെ പോത്താണ്. പോത്തായിരുന്ന എനിക്ക് മൂന്ന് കുട്ടികളാക്കി, ഷുക്കൂർ, സത്താറ്, ജബ്ബാർ. മൂന്നും പോത്താണോ? അല്ല, മൂന്ന് പോത്തല്ല, ഒരു പോത്തും രണ്ട് മനുഷ്യ കുട്ടികളും. പോത്തനെ എവിടെ വെച്ചാ കാണാണ്ടായത്? ഇതാ സുഗതന്റെ പറമ്പിൽ വെച്ചിട്ട്. അല്ല, എന്റെ വീട് നിൽക്കുന്ന പറമ്പല്ല സാറേ, എനിക്കൊരു പുതിയ പറമ്പുണ്ട്, ഒരു 50 മീറ്റർ അപ്പുറത്ത് വളച്ചു കെട്ടിട്ട്. നിങ്ങളെ പറമ്പിലാണ് കെട്ടിയിരുന്നത്? അതെ. ഈ വല്ലവന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് പോത്തിനെ വളർത്തിയാ എങ്ങനെ ഇരിക്കും, കാണാതെ പോകും. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ നമുക്ക് മനുഷ്യക്കുട്ടി വല്ല ആണെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താം. ഈ പോത്ത് എന്നൊക്കെ പറഞ്ഞാല് ഇച്ചിരി പ്രയാസമാണ്. അതല്ലേ, അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിമുട്ടാ ബാപ്പു. സാറേ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തണം സാറേ, കാരണം ഞാൻ എന്റെ മക്കളെക്കാട്ട് കൂടുതൽ ഈ പോത്തിനെ സ്നേഹിച്ചു. ഈ പോത്തിന് എന്തെങ്കിലും അടയാളങ്ങൾ വല്ലതും ഉണ്ടോ? അടയാളുണ്ട്. എന്താ? എന്റെ പോത്തിന്റെ ചവിട്ടിന്റെ മേലെ കടുക്കുണ്ട്. അപ്പൊ അതുണ്ട് അടയാളം. സാറേ അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ട് ശരിയാണ്. അതായത് ഞാൻ വരുന്ന വഴിക്കേ നമ്മുടെ ഇറച്ചിക്കോയുടെ വീട്ടുമുറ്റത്ത് ഒരു പോത്തിനൊക്കെ ഉണ്ടായിരുന്നു, കാതിൽ കടുക്കുന്നുള്ള ഒരു സംശയമുണ്ട്. ഒരു ഇളം പോത്തല്ലേ? അതെ, ഒരു ഇളം പോത്ത്. വലിയ പോത്തൊന്നല്ല. വലിയ പോത്തല്ല. അതെ. ഓക്കെ, ഞാൻ എന്നിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. മക്കള് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി പിള്ളേർ കാശിന് അത്യാവശ്യം പോലും വന്നിട്ട് ഇറച്ചിക്കാരന് മറിച്ചു വിറ്റതാണോ? എന്തൊക്കെ സാധനങ്ങൾ പറയുന്നത്? കുട്ടികൾ പറഞ്ഞ 7ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ്. ഒരു നിലവിളിയാണ് അവിടെ അതിനെ കാണിച്ച്. അപ്പൊ താൻ കണ്ടുന്നുള്ള ഉറപ്പല്ലേ? ഒരു കാര്യം, വണ്ടി എടുക്കാം, നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. സർമാരുടെ കൂടെ പോയിട്ട് വാ. അപ്പൊ ജിയോ, അല്ല എനിക്ക് മറ്റേ രാഘവേട്ടനെ അവിടെ കാത്തുക്കണ്ടല്ലോ, വേറെ കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞാൽ താമോ വണ്ടി എടുക്ക. സംഗതി എന്തായാലും ബിയാരെ, ഇത്തവണ ചെയ്ത കച്ചവടം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര കച്ചവട. സംഭവം വെട്ടി തൂക്കിയപ്പോ ഉണ്ടല്ലേ, എന്തോ തിരക്ക്. അയ്യോഷ്ടം പോലെ ഇരുന്നേക്കാണ്. അസല താന ഇന്നിട്ട് പോ, തിന്നിട്ട് പോന്ന് പറഞ്ഞിട്ട് ഇറച്ചി എവിടെ? എന്തൊരു കാഷ പെണ്ണിപ്പൊ കൊണ്ടുവരണ്ടത്? ഏ ആമിനോട്ടറിലൊന്നും ഒന്നും കൂടി വിളിക്കോ. ഏയ് ആമിനോ, ചെന വിളിച്ചിരുന്നു നിക്കടെ ശബ്ദം കേട്ടിട്ട്. എത്ര വിളിച്ചാലും വരില്ല. അങ്ങടെ കൂട്ടി, അങ്ങടെ അപ്പൂട്ടും ബീഫും കൂടി അങ്ങോട്ട് കൂട്ടി. കായ്ക്കട വായ സ്ഥലല്ലേ? ആ ഞാൻ കഴിക്കായി കഴിച്ചോ. ആ അവിടെ ഞാൻ കഴിച്ചോട്ടു. പപ്പടം കൂടി വേണ്ടായിരുന്നു. ഒരു കഷ്ണം പൊട്ടും കൂടി കഴിക്ക്, കൊഴിച്ചങ്ങട് കഴിക്ക്. പോലീസ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ കോയക്കിങ്ങാട്. എന്താ സാറേ? ആരാ കോയ? കോയ അമ്മളാണ്. നിങ്ങൾ രണ്ടാളും കോയാണോ? അല്ല, ഞാൻ ഒറ്റക്ക്. ഈ മുഹമ്മദ് പിയാരി ആരാ? അത് ഞാനല്ല. താനല്ലെന്ന് എനിക്കറിയാം, ആരാന്നാ ഞാൻ ചോദിച്ച. മുഹമ്മദ് ഭാര്യ ഇതാണ് ഒറ്റക്ക്, നിന്റെ ഭാര്യ ആമിന് ഒറ്റക്ക്. തമാശക്കാരനാണല്ലേ? അല്ല സാറേ, അറിവുകാരനാണ്. തമാശക്ക് ഇഷ്ടല്ല. നീ ഇന്നൊരു പോത്തിനെ മേടിച്ചാടാ? ആ ഇടക്കിടക്ക് മേടിക്കലുണ്ട് സാറേ, പോത്തിന്റെ കച്ചവടാണോ എനിക്ക്? നീ മിണ്ടരുത്, നിന്റെ അടുത്ത് ചോദിക്കുമ്പോ നീ മിണ്ടിയാ മതി കേട്ടല്ലോ. എന്താ സാറേ ഇപ്പൊ അങ്ങനൊക്കെ പറയണത്? ആ പോത്തിന്റെ ഒരു കാതിൽ കടക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സാറേ. അത് ഇവിടെ ഉണ്ട്. സുക്കൂറാണോ ബഷീറാണോ എന്ന് അറിഞ്ഞുകൂടെ? ഇന്ന് അടുത്ത് കൂട്ടാൻ പറ്റി സാറേ. എന്താ ചേച്ചാ എന്റെ ഉമ്മർത്തത്? അല്ല സാറേ, എന്താ എന്റെ ഉമ്മർത്തോ? മറിമായം